കൊറോണ കാലത്തെ ജോലിക്കിടയിൽ പോലീസുകാർക്കുണ്ടാവുന്ന മാനസിക സംഘർഷം കുറയ്ക്കാൻ കോഴിക്കോട് റൂറൽ പോലീസ് മേധാവി ഡോക്ടർ എ ശ്രീനിവാസന്റെ ഹെൽത്ത് ടിപ്സ്. മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് MBBS ബിരുദധാരി കൂടിയായ റൂറൽ പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. സംസ്ഥാന DGP വരെ പ്രശംസ പിടിച്ചു പറ്റാനും റൂറൽ SP. കോവിഡ് 19 മഹാമാരിയെ തടയുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങളിൽ പോലീസുകാരുടെ പങ്ക് ചെറുതല്ല. വിശ്രമമല്ലാത്ത ജോലിക്കിടയിൽ വലിയ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ് പോലീസുകാർ. അതോടെയാണ് ഒരു ഡോക്ടർ കൂടിയായ കോഴിക്കോട് റൂറൽ പോലീസ് ചീഫ് ഡോക്ടർ എ ശ്രീനിവാസന്റെ മനസ്സിലേക്ക് പോലീസുകാർ അനുഭവിക്കുന്ന ഈ മാനസിക സമ്മർദ്ദം കടന്നു വന്നത്. വീടുകളിൽ റിസർവിലിരിക്കുന്ന പോലീസുകാർ മാനസികോർജ്ജം കൈവരിക്കുന്നതിനു വേണ്ടി ഡോക്ടർ എ ശ്രീനിവാസ് മുന്നോട്ട് വെച്ച ഹെൽത്ത് ടിപ്സുകൾക്ക് DGP ലോക്നാഥ് ബെഹ്റയുടെ വരെ പ്രശംസയും ലഭിച്ചു. പോലീസുകാരുടെ ആരോഗ്യ ജീവിതത്തിന് അത്തരം ശീലങ്ങൾ പാലിക്കാൻ എല്ലാ ജില്ലകളിലേക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണിപ്പോൾ DGP. എങ്ങനെ സമയം ചെലവഴിക്കണം, എന്തൊക്കെ ചെയ്യണം, ചെയ്യരുത് എന്നിവ ഉൾക്കൊള്ളുന്നതാണ് റൂറൽ പോലീസ് ചീഫിന്റെ നിർദ്ദേശങ്ങൾ. പോലീസുകാർ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, ഒരു മണിക്കൂർ എക്സൈസോ യോഗയോ ചെയ്യണം, കുട്ടികളുടെ കൂടെ സമയം ചെലവഴിക്കുകയും ഭാര്യയോടൊപ്പം അടുക്കള ജോലികളിൽ സഹായിക്കുകയും വേണം. മാതാപിതാക്കൾ വിദൂരങ്ങളിലാണെങ്കിൽ അവരെ വീഡിയോ കോൾ ചെയ്യണം, 8 മണിക്കൂറെങ്കിലും ഉറങ്ങണം. മറ്റുള്ളവരെയൊന്നും ക്ഷണിക്കാതെ ബർത്ത്ഡേ പാർട്ടികളിലും ആനിവേഴ്സറികളിലും വീടുകളിൽ കുടുംബത്തോടൊപ്പം ആഘോഷിക്കണം. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ ഓൺലൈൻ ക്ലാസുകൾ കേൾക്കണം. പഴയ സുഹൃത്തുക്കളെ വിളിക്കണം. ഓഫീസ് ജോലി കൃത്യമായി പൂർത്തീകരിക്കണം. അങ്ങനെ നീളുന്നതാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ. കോവിഡ് 19 പശ്ചാത്തലത്തിൽ പോലീസുകാർ വലിയ മാനസിക സമ്മർദ്ദത്തിലാണ്. ചില ആളുകൾ സ്ഥലം മാറ്റത്തിന് വരെ ചോദിക്കുന്നുണ്ട്. പോലീസുകാരുടെ മാനസിക പിരിമുറുക്കം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതേസമയം അവരുടെ ഒഴിവു സമയം ഫലവത്തായി ഉപയോഗിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് അവർക്ക് നൽകുന്നത്. റിസർവിലിരിക്കുന്ന സമയം നഷ്ടപ്പെടാതിരിക്കാനാണ് ഇതെന്നും കോഴിക്കോട് റൂറൽ SP പറഞ്ഞു. മൈസൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് 1995-2000 ബാച്ചിലാണ് ഡോക്ടർ ശ്രീനിവാസ് മെഡിക്കൽ പഠനം പൂർത്തിയാക്കുന്നത്. മെഡിക്കൽ രംഗത്തെ തൻ്റെ സേവനമാണ് ഇത്തരമൊരു ആശയത്തിലേക്ക് തന്നെ നയിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കോഴിക്കോട് റൂറൽ പോലീസ് പരിധിയിൽ കഴിഞ്ഞ ഒരു മാസമായി പിന്തുടരുന്ന ഈ നിർദ്ദേശങ്ങൾക്ക് പോലീസ് സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. 5 വർഷത്തെ തൻ്റെ കഠിന പരിശ്രമമായ മെഡിക്കൽ രംഗം തനിക്ക് നഷ്ടപ്പെട്ടുവെങ്കിലും പോസ്റ്റ്മോർട്ടം, ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിലും പോലീസ് സേവനത്തിലും തൻ്റെ അറിവും അനുഭവവും പ്രയോജനപ്പെട്ടുവെന്ന് അദ്ദേഹം പറയുന്നു. അത്തരത്തിലുള്ള ചിന്തയിൽ നിന്നാണ് തൻ്റെ സഹപ്രവർത്തകരുടെ മാനസിക ഉല്ലാസത്തിനു വേണ്ടി പുതിയൊരു പദ്ധതി തയ്യാറാക്കിയതെന്നും ഡോക്ടർ ശ്രീനിവാസ് കൂട്ടിച്ചേർത്തു. ഫസൽ ബാബു, ന്യൂസ് ബ്യൂറോ, മുക്കം.